സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു. രാവിലെ 6:30 കെ ടി ജലീൽ സ്വകാര്യ വാഹനത്തിൽ കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ എത്തിയത്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരു മന്ത്രിയെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരും. ശ്രീനാഥ്, രാവിലെ 6 മണിയോടുകൂടി ആലുവ മുൻ എം എൽ എയുടെ വാഹനത്തിൽ കെ ടി ജലീൽ എത്തുന്നു. എൻ ഐ എ ആവശ്യപ്പെട്ടിരുന്ന എന്തായിരുന്നു? എത്ര മണിക്ക് ഹാജരാകണമെന്നായിരുന്നു? ഇത്ര അതിരാവിലെ വരിക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും കഴിഞ്ഞ ഇ ഡിയുടെ ചോദ്യം ചെയ്യലെത്തിയതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും രജ്യത്ത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഹാജരാകണം എന്നാണ് അവർ അറിയിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥൻ അല്പം മുമ്പ് മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പലരും എത്താനുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യലിന്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യൽ ഇനിയും പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാകും ഒരു മന്ത്രിയെ അത്തരത്തിൽ ചോദ്യം ചെയ്യുക എന്ന് മനസ്സിലാകുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇതിനിടെ പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തോട് പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. കെ ടി ജലീലിനെ എൻ ഐ എ വിളിച്ചതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാര്യം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം ഒരു കാര്യമാണ് അതിനകത്ത് വ്യക്തമാകുന്നത്, കെ ടി ജലീൽ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ അസംബന്ധമാണെന്നും ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വലിയ ഒരു കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശ്രീ ജലീലിന് ആ കള്ളക്കടത്ത് സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. അദ്ദേഹം സഹായം കൊടുത്തു എന്നതിനെ കുറിച്ചിട്ടാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കെ ടി ജലീൽ ഒരു വിശുദ്ധനാണ്, പരിശുദ്ധനാണ്, അദ്ദേഹം പുണ്യകർമ്മമാണ് ചെയ്തത്, അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥമാണ് വിതരണം ചെയ്തത് എന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായും തെറ്റായിരിക്കുന്നു. ഏതായാലും ഈ പ്രാവശ്യം ഒരു കാര്യം വളരെ തലയിൽ മുണ്ടിട്ടല്ല കെ ടി ജലീൽ പോകേണ്ടി വന്നത്. ഇനിയും കെ ടി ജലീലിന് എൻ ഐ എയുടെ അന്വേഷണം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടത്തിയാലും ജലീൽ നടത്തിയിട്ടുള്ളത് അതീവ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ്. അദ്ദേഹം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ദേശദ്രോഹ കുറ്റത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരമൊരു ആരോപണം ഇതിനു മുമ്പ് ഒരിക്കലും സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെയും ഉയർന്നിട്ടില്ല. ആ പ്രശ്നത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അദ്ദേഹത്തിനും സർക്കാരിനും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്തിനാണ് ഇത്രയും പച്ചയും കൂടി കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടും ഇവിടെ കെ ടി ജലീലിനോട് ഇങ്ങനെ ഒരു വലിയ ഒരു അനുകൂല നിലപാട് ഗവൺമെന്റ് കെ ടി ജലീൽ കുറ്റക്കാരനാണ് എന്ന് നിയമം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. നിയമ ലംഘനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് സത്യമാണ്. ആ ലംഘനം ഉണ്ടായിരുന്നിട്ടും കെ ടി ജലീലിന്റെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് കേരള ഗവൺമെന്റിലെ മറ്റ് മന്ത്രിമാർക്ക് കിട്ടാത്ത ആനുകൂല്യം കെ ടി ജലീലിന് മാത്രം കിട്ടാനായിട്ടുള്ള സ്പെഷ്യൽ പ്രിവിലേജ് എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കേരള മന്ത്രിസഭയിലെ ഒരു അംഗമാണ് എൻ ഐ എയുടെ മുമ്പിൽ കയ്യും കെട്ടിക്കേണ്ടി വന്നത്. ഈ നില കേരളത്തിൽ തന്നെ അപമാനമല്ലേ? യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ ഗവൺമെന്റിനോ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കോ അപമാനം തോന്നുന്നില്ലെങ്കിലും ഈ സാംസ്കാരിക കേരളത്തിന് അതിനെക്കുറിച്ച് വലിയ അപമാനമാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. രാജി ആവശ്യപ്പെട്ട് യു ഡി എഫും ബി ജെ പിയും രംഗത്ത് വരുന്നു. അത്യന്തം ഗൗരവതരമായ ആരോപണമാണ്. ദുരൂഹതകളേറെയുണ്ട് ജലീലിന്റെ നീക്കത്തിൽ എന്ന് ലീഗും ഈ ഘട്ടത്തിൽ സംശയിക്കുന്ന ഒരു പശ്ചാത്തലം. ലീഗും അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം. ശ്രീനാഥ് തുടരാം. ഏതായാലും രാവിലെ 6 മണി അവിടെ തന്നെ കെ ടി ജലീൽ എത്തിയിരിക്കുന്നു. 10 മണിക്കെത്താനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എൻ ഐ യുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടില്ല. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. ഏതായാലും മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാതിരിക്കാനും പ്രതിഷേധക്കാരുടെ ഇടയിൽപ്പെടാതിരിക്കാനും വളരെ മുൻകൂട്ടി തന്നെ നേരത്തെ തന്നെ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കെ ടി ജലീൽ ഇന്ന് ഇവിടെ എത്തുന്നത് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു. അത് താഴേക്കിടയിൽ സജ്ജമായിരിക്കാൻ മാത്രമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത്. മറ്റുള്ളവർക്ക് അത് സംബന്ധിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് 6 മണിക്ക് അതീവ രഹസ്യമായി എ എം യൂസഫിൻ്റെ മുൻ ആലുവ എം എൽ എ എം യൂസഫിൻ്റെ കാറിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ 2 ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട്. ആ വാഹനം ഇപ്പോൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായി എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇ ഡി തന്നെ 2 പ്രാവശ്യമായി 8 മണിക്കൂറാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത്. അതിലും വിപുലമായൊരു ചോദ്യം ചെയ്യൽ അനിവാര്യമായിട്ടുണ്ടാവും എൻ ഐയുടെ കാര്യത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇ ഡി സ്വത്തിടപാട് സംബന്ധിച്ചും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിച്ചത്. എന്നാൽ ഒന്നുകൂടെ വിശദമായ രീതിയിൽ തീവ്രവാദ ബന്ധം അടക്കമുള്ള യു എ പി എ ചുമത്തിയിട്ടുള്ള ഒരു കേസാണിത്. മാത്രമല്ല ഇതിലെ ഈ കേസിലെ പ്രതികൾക്ക് എല്ലാവർക്കും യു എ പി എ എൻ ഐ എ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദ ശക്തികളുമായി മന്ത്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. ശ്രീ പി സി ജോർജ് എം എൽ എ, കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കാണുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ കാര്യമായ പ്രക്ഷോഭം സംസ്ഥാനത്തുടനീളം. അത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ എൻ ഐ എയുടെ പക്ഷത്തെത്തിയിരിക്കുന്നു. കെ ടി ജലീൽ എൻ ഐ എയ്ക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം? അതായത് ഈ കെ ടി ജലീൽ കുഴപ്പക്കാരനാണെന്ന് ഞാൻ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞതല്ലേ നിങ്ങൾ ഈ ന്യൂസ് ഏറ്റിൽ തന്നെ ഞാൻ പറഞ്ഞ. അപ്പൊ പലർക്കും സംശയം പി സി ഓറെ എന്താ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി കാണും പി സി ഓറെ സത്യം പറയുന്നതാണ്. ഞാൻ പറയുന്ന സത്യമല്ല, ഞാൻ ഒരു വ്യക്തിയെയും എതിർക്കാറില്ല. ഈ കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പേഴ്സണലായിട്ട് വളരെയേറെ അടുപ്പോ സ്നേഹമുള്ള ആളാണ്. ഞാൻ ഒളിച്ചു വെക്കുന്ന ഈരാറ്റുപേട്ട പോലും ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് വലിയ പബ്ലിക് മീറ്റിംഗ് വെച്ച് അങ്ങനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രമാത്രം പേഴ്സണൽ ബന്ധമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ വിളിച്ചുപോയി, എന്ത് ചെയ്യാന്? അതായത് ഇന്നലെ കേന്ദ്രത്തിന് 4 മണി ഇന്നലെ കേന്ദ്രത്തിന് വളരെ വ്യക്തമായിട്ട് പാർലമെന്റിൽ ഒരു മന്ത്രി പറഞ്ഞ് വായിച്ചിരുന്നു. അതായത് ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് രാജ്യസഭയിൽ പറഞ്ഞത്, നമ്മുടെ തെക്കൻ സംസ്ഥാനം ഐ എസുമായി ബന്ധപ്പെട്ട് 17 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 122 പേർ അറസ്റ്റിലായിരുന്നു പറഞ്ഞത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഐ എസ് ബിയുടെ ശക്തി കൂടുതലുള്ള സ്ഥലം ഏതെന്നുള്ള ചോദ്യത്തിന് കേരളം ഉൾപ്പെട്ടിരിക്കുമെന്ന് ആലോചിച്ച് ആ ഈ ഐ എസ് ഭീകരുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ, വെറും രാജ്യത്തെ ചിതിരീകരിക്കാനുള്ള ശ്രമമല്ലേ? അതിന് കൂട്ടു നിൽക്കുന്ന ഒരാൾ മന്ത്രിയായി വരിക എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് കേരളത്തിൽ അതിവരെല്ലായിടത്തും കയറും. ഐ എസ് ഭീകരുടെ ബുദ്ധിയാണുള്ളത്, അവരെല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറും എന്നിട്ടാണ് തകർക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഈ നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവന്ന 32 പെട്ടിയാ. അതിൽ ഒരു പെട്ടി ഈ ഡയറക്ടർ വന്ന് തുറന്നു നോക്കുക, ആ ഡയറക്ടറെ മാറ്റി ആണ് അതായത് സാർ മന്ത്രി തന്നെ മാറ്റി വേറെ സ്ഥലത്തോട്ട് വെച്ചു. ഇപ്പൊ എന്തുവാട്ടെ അതൊക്കെ ഇപ്പൊ എന്നീ പിടിച്ചോളും. അപ്പൊ 32 പെട്ടി ഒരു പെട്ടി കുറച്ചു പൈസ കുറവാണ് അവൻ പ്രഖ്യാപിക്കുക ഡയറക്ടർ ഇത്ര വിവരദോഷി ഞാൻ അറിയാം അവനെ, അതുകൊണ്ടാണ് പറയുന്നത്. ബാക്കി 31 പെട്ടി നേരെ കയറ്റുക വണ്ടി, ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് വണ്ടിയല്ല, കുസാറ്റിന്റെ വണ്ടി, കേരള സ്റ്റേറ്റ് ചെയ്ത വണ്ടി ആരും കൈ നീട്ടുക മനസ്സിലായില്ലേ. അതെ 31 പെട്ടിയും കയറ്റി നേരെ വിട്ട് കൊല്ലത്തെത്തി. കൊല്ല ഓഫീസ് ചെന്ന് ഈ 31 പെട്ടി അതിന് താഴോട്ട് ഇറക്കി നിഷേധിക്കട്ടെ പറഞ്ഞ് ഞാൻ തെളിയിച്ചു തരാം. ആ താഴോട്ട് ഇറക്കിയിട്ട് ബാക്കി അതിനകത്തോട്ട് കുസാറ്റിന്റെ ഒത്തിരി ബുക്കുകളെല്ലാം കയറ്റി വെച്ചു. ഏട്ടാ വീണ്ടും ഈ 31 പെട്ടി ഇതിനായി ഈ വണ്ടിക്കകത്ത് തന്നെ കയറ്റി വെച്ചു വിട്ടു പോവാണ്. ആലപ്പുഴ ചെന്നപ്പോൾ നേരം വിളിക്കാറെ ഉറങ്ങി, ഡ്രൈവറെ ഉറക്കം തുങ്ങി കഴിയുമ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇട്ട് ഉറങ്ങി. ഉറങ്ങിയിട്ട് അവിടുന്ന് രാവിലെ ആയിട്ട് വീണ്ടും വിടുകയാണ് മലപ്പുറം. മലപ്പുറത്ത് കൊണ്ടൊരു പള്ളിയിലായി ഏൽപ്പിക്കുന്നെങ്കിൽ പരിസ്ഥ ഖുറാനല്ലേ ഇത് ഏൽപ്പിക്കുന്നെങ്കിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിയല്ലേ ഏൽപ്പിക്കേണ്ടത്? ഇയാളെ ചെയ്ത തന്നെ പള്ളിക്ക് സമീപത്തെ ഇപ്പറ ഒരു വയസ്സൊന്നും ഇപ്പോഴും റോഡ് സൈഡില് അവൻ സിഗ്നൽ കാണിച്ചു. അപ്പൊ വണ്ടി നിർത്താൻ പോയി നിർത്തി അവിടെ ഒരു 16 പെട്ടി ഇറക്കി കൊടുത്തു. അവിടെ നിന്ന് വീണ്ടും വിടുകയാണ്. ആ വീണ്ടും വിട്ട് നേരെ കോളേജിന്റെ അടുത്ത് തിരുവനന്തപുരം കോളേജ് ഉണ്ടല്ലോ, കോളേജിലാണ് കോളേജ് പ്രിൻസിപ്പലും സ്റ്റാഫും ഇല്ലേ, അവിടെ ലയിപ്പിക്കേണ്ടത്. അതിന് പകരം ഒരു കാലൊടിഞ്ഞ് നടക്കാൻ മേലാത്തൊരു കിളവൻ നിപ്പുണ്ട്, അയാളെ കൈപൊക്കി നിർത്തി 15 മിനിറ്റ് അയാളെ എടുക്കുക. ഡ്രൈവറും കൂടെ കൂടി ചുമന്ന് ഇറക്കി അയാളെ കൊടുത്തു. അതൊക്കെ എവിടെ പോയെന്ന് പറയണ്ടേ. ഇപ്പൊ അയാൾ പറയുന്നത് മന്ത്രി പറയുന്നതിന് ആ പരിസ്ഥിതി കുറയല്ല അതേപടി വെച്ചോണ്ടിരിപ്പുണ്ടോ? എന്തുകൊണ്ട് വെച്ചോണ്ടിരുന്നു? അങ്ങനെ വെച്ചോണ്ടിരുന്നു പറയണ്ടേള്. അതായത് ഇത് 24 എണ്ണം കുറവുണ്ടെന്നും പറഞ്ഞു ജീവനക്കാർക്ക് കൊടുത്തതാണെന്നാണ് പറയുന്നത്.
അതന്നെ ഈ ഖുറാൻ പരിശുദ്ധ ഖുറാനാണെങ്കിൽ പരിശുദ്ധ ഖുറാന്റെ കണക്കെടുത്ത് നോക്കിയിട്ട് ഈടെ കണക്കനുസരിച്ച് തൂക്കി നോക്കിയപ്പോ 20 കിലോ കുറവുണ്ട്. അപ്പൊ അതിനകത്ത് പരിശുദ്ധ ഖുറാനല്ലായിരുന്നല്ലോ. ഞാൻ ഇയാളെ മുനാഫിക്ക് എന്ന് വിളിച്ചു, പല സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു മുനാഫിക്ക് എന്നുള്ള കടുത്ത വാക്ക് വേണോ, ഇസ്ലാം മതവിശ്വാസികൾക്കറിയാം മുനാഫിക്കാരാണെന്ന്. ഇയാളെ പോലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ പേരും പറഞ്ഞ് വർഗീയ മുസ്ലിം തീവ്രതയും പറഞ്ഞ് നടക്കുക, ഏതൊരു മുസ്ലിമിന്റെ പരിശുദ്ധ ഖുറാൻ പോലും വിറ്റ് കാശുണ്ടാക്കുക തീവ്രവാദത്തിന്, ഇയാൾ മനുഷ്യനാണോ? ഇയാൾ മുനാഫിക്കല്ല, ഡബിൾ മുനാഫിക്ക. ആളെ വെച്ചോണ്ടിരിക്കുക ശരിയാണോ? ആള് മുസൽമാന്റെ, എനിക്കില്ലാത്ത സങ്കടം നമ്മുടെ പിണറായി സഖാവ് മുസൽമാന്റെ ഔദ്യോഗിക ആളായിട്ട് ഈ മുനാഫിക്കിനെ കാണിക്കുക. ലീഗുകാരനായിരുന്നല്ലോ ജലീല്, പിന്നീട് ലീഗിൽ നിന്ന് ഇടതുപക്ഷവുമായി ചേരുകയും CPM ചേരുകയും ഒക്കെ ആയിരുന്നു. ഈ താങ്കൾ പറഞ്ഞില്ലേ പിഴച്ചു പോയി, അത് ലീഗിലുള്ളപ്പോ തന്നെ അദ്ദേഹം ഇത്തരത്തിലായിരുന്നു, അതോ ഇവിടെ എത്തിയതിനു ശേഷമാണോ ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റം ഉണ്ടായത്? ലീഗിനകത്ത് പഴപ്പ് തുടങ്ങിയത് ലീഗിനെ ഇട്ടേച്ചു പോയ മുസ്ലിം ലീഗിന് മുസ്ലിം തീവ്രവാദം ഇല്ല, മുസ്ലിം തീവ്രവാദം കുറവാണ്, അവർ മതേതരത്വം പറയുന്നു എന്ന് പറഞ്ഞ് പിണങ്ങിയാണ് അയാൾ അവിടുന്ന് പോയത്, മനസ്സിലായില്ലേ? അപ്പൊ തന്നെ അവൻ ആരാ അറിയണ്ടേ? രസന ഭീമന്തനായ പാണക്കാട്ട് തങ്ങൾ കേരളത്തിലുള്ളപ്പോഴാ ഇന്ത്യയിലെ തന്നെ മുസ്ലിംമാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാ വന്നിനായ പാണക്കാട്ട് തങ്ങൾ. ആ തങ്ങളെക്കാൾ ആധികാരികമായി മുസ്ലിമിന്റെ കാര്യം പറയുന്നവൻ ഈ മുനാഫിക്കാണെന്ന് പിണറായി വിജയൻ പറഞ്ഞ പിണറായി വിജയന്റെ തലയ്ക്ക് എന്ത് കുഴപ്പം? ഇതാ എന്റെ ചോദ്യം, മനസ്സിലായി? എന്തൊരു സങ്കടകരമായി ഇത്. ഇതൊക്കെ പിടിച്ച് അകത്തിടണ്ടേ, ജയിലിടണ്ടേ? ആ പേടിക്കണ്ട, കേന്ദ്ര കമ്പനി ഇപ്പൊ പിടിച്ചോളും, പിടിച്ച അകത്ത് കിട്ടോളും, ജയിലിൽ കിടക്കും. ആ സ്വപ്നയ്ക്ക് കൂട്ട, സ്വപ്നയാണല്ലോ കമ്പനി. സ്വപ്നയായിട്ട് 12 പ്രാവശ്യം സംസാരിച്ചു, 1 മിനിറ്റാണ്, 1 മിനിറ്റ് മതിയില്ലോ, ഇവിടെ കാണാം വേറൊന്നേ. ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനെ വിളിക്കണം, അവളായിട്ട് നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതാണെങ്കിൽ ആ ഫോണിൽ വിളിക്കുന്നു, ഫോണിൽ വിളിച്ചു 1 മിനിറ്റ് സംസാരിച്ചിരുന്നത് 5-10 സെക്കൻഡ് സംസാരിച്ചുള്ളു. അതായത് അത് തന്നെയല്ലേ കണ്ടെത്തണം? അതായത് ഇപ്പൊ ഞാനൊരു പെണ്ണിനെ വിളിക്കുന്നു, അവൾ നേരായിട്ട് നേരത്തെ എനിക്ക് ബന്ധമുള്ളതാണെങ്കിൽ അവളോട് ഫോൺ വിളിക്കുന്നു, 1 സെക്കൻഡ് ഇന്നടത്ത് കാണാം, കട്ട് ചെയ്യാമല്ലോ, 1 മിനിറ്റ്, 1 സെക്കൻഡ് കൂടി ആയിരുന്നു ഞാൻ 1 സെക്കൻഡ് സംസാരിച്ചോളൊന്ന്. ആ 1 സെക്കൻഡിനകത്താ കച്ചവടം, മനസ്സിലായില്ലേ? ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളേ? നിങ്ങളെപ്പോലെ ഒരു ഇതുപോലെ ആയല്ലോ എന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു മാന്യനായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുനാഫിക്കായി മാറി? ഇതാണ് എനിക്ക് ചോദ്യം. നിങ്ങൾ സ്വയം ജനങ്ങളോട് കുറ്റം ഏറ്റു പറയുക. കേരളം ഒരു സംസ്ഥാനത്ത് ഈ മതേതര സ്വഭാവം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനൊരു മോശക്കാരനായി എന്റെ മനസ്സ് മാറിയതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് അയാളെ പല പള്ളിയിലും പോയി മുക്രയുടെ പണി ചെയ്ത് ശിക്ഷ അനുഭവിക്കട്ടെ. ജോർജ്, മുഖ്യമന്ത്രി അന്ന് ആദ്യം മുതൽ തന്നെ KT ജലീലിനെ വലിയതോതിൽ ന്യായീകരിക്കുകയാണ്. ലീഗിൽ നിന്ന് മാറി ഇവിടെ എത്തിയതിന്റെ വൈരാഗ്യം ലീഗ് തീർക്കുകയാണ് ജലീലിനോട് എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. മറ്റൊന്ന്, വിശുദ്ധ ഗ്രന്ഥം ഇവിടെ എത്തിച്ചതിൽ എന്ത് അസ്വാഭാവികത? അത് ലീഗ് അതെന്തിന് പറഞ്ഞു വെക്കുന്നു? BJP വേണമെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാം വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട്. ആ തരത്തിൽ ഈ വിഷയത്തെ മാറ്റാനും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ശ്രമിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വിടന്ന് അങ്ങേരുടെ മാനസ് തെറ്റിക്കിടക്കല്ലേ? ഇന്നലെ അങ്ങേ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ട അങ്ങനെ മാനസിക നില തെറ്റി നടക്കാൻ മനസ്സിലാകാത്തത്. അതായത് ഇതെല്ലാം കൂടെ കുവിഞ്ഞുകൂടി രക്ഷയില്ലാതായപ്പം മാക്സിമം മന്ത്രിമാരും പറയും കൊള്ള കടിച്ചോളാൻ പറഞ്ഞിരിക്കല്ലേ സഹാക്കന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി തെച്ചു പോയി. BS വീണോടെ കമ്മ്യൂണിസ്റ്റത്തിന്റെ കേരളത്തിലെ പണി തീർന്നല്ലോ. ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റം ഇല്ലെന്നായി. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വീട് കൊടുത്ത് നിൽക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പിണറായി വിജയൻ കൊടുത്ത് നിൽക്കിയാ അതെല്ലാം ഇട്ടേച്ച് പോവും. ഇപ്പൊ തന്നെ വലിയ പ്രശ്നമല്ലേ? എല്ലാം കട്ടോളാൻ പറഞ്ഞിരിക്കുക, കട്ടോ ഉണ്ടാക്കിക്കോ, മുതലുണ്ടാക്കിക്കോളാം പിണറായി പറഞ്ഞിരിക്കല്ലേ. കക്കാത്ത എവിടെയാണുള്ളത്? ഒരു കാര്യം ഞാൻ പറയാം, ഈ ജലീലിനെ വെച്ചോണ്ടുള്ള പിണറായിയുടെ പോക്കായിരിക്കും പിണറായിയുടെ ജീവിതത്തിന് ഏറ്റവും വേദനിക്കുന്ന അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അദ്ദേഹം ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധമായി ഞാൻ പറയുന്നു താമസിയാതെ കേരളത്തെ ജനങ്ങളോട് ക്ഷമ പറയേണ്ടി വരും. ക്ഷമ പറഞ്ഞുകൊണ്ട് തീരുകയല്ല അദ്ദേഹവും ഈ കൂടത്തിൽ പോയിന്റ് വരുമോ എന്ന എന്റെ പേടി. മുഖ്യമന്ത്രി ഏതായാലും തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുന്ന ഞാൻ കരുതുന്നില്ല. ജലീലിനെ വിശ്വസിച്ച് സ്വർണ്ണക്കടത്തിൽ കൂട്ടു നിന്നല്ലാതെ ആ സ്വർണം തീവ്രവാദത്തിനാണ് പോകുന്നതെന്ന് പിണറായി അറിഞ്ഞു കാണുകയല്ല. ഏതായാലും ആ കാര്യത്തിൽ പിണറായി വലിയ കുറ്റക്കാരനായി ജനങ്ങൾ മാറും. ഇപ്പോൾ രണ്ടാമതൊരു മന്ത്രിയുടെ പേരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട്. ആ രണ്ടാമത്തെ മന്ത്രിയെയും ചോദ്യം ചെയ്യും NIA എന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ പരക്കുന്നു. അതായത് നമ്മുടെ MD നമ്മുടെ ജയരാജൻ മന്ത്രിയുടെ മകന്റെ ഒക്കെ കുഴപ്പത്തിലാണല്ലോ.
ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്ന് എനിക്കൊരു സങ്കടം എന്താണെന്നറിയോ, ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ, ഒരു അഞ്ചു കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ 50-ാം നിയമസഭാ വാർഷികം ആഘോഷിക്കുക, ലോകവും കേരളവും മനസ്സിലായില്ലേ. ആ ആഘോഷിക്കുന്ന സമയത്താണ് പിണറായി വിജയനെ പോലെ ഒരാളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന ഗതികേടെന്ന് ആലോചിച്ചു. രണ്ട് മുഖ്യമന്ത്രിമാരെ എന്താ അറിയപ്പെടുത്തുന്ന ആലോചിച്ചോണം, എന്തൊരു കഷ്ടകാലമാണ് നമ്മുടെ കേരളത്തിന് പറ്റിയിരിക്കുന്നത്. ഒന്നാമത് ഇത്രയും വലിയ ജനസമൂഹം, വിദ്യാസമ്പന്നരായ ജനസമൂഹം, ഇപ്പൊ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കേരളം, കാർഷിക മേഖല തകർന്നു, തൊഴിൽ മേഖല തകർന്നു, ചെറുകിട കച്ചവടക്കാർ തകർന്നു, കോവിഡ് ബാധിച്ചിരിക്കുന്നു, അതിനിടയ്ക്ക് കൊള്ളസംഘമായി ഭരണാധികാരികൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഒത്തിരി നല്ല മന്ത്രിമാരുണ്ട് കേട്ടോ, എല്ലാം കള്ളന്മാരൊന്നുമല്ല, എത്രയോ സങ്കടകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, സി പി എമ്മിന്റെ മന്ത്രിമാരും നല്ലവരില്ലേ? ഒരു പൈസ കക്കാക്കവൻ, എന്താ പറയുന്നത്, മന്ത്രി സുധാകരൻ പി ഡബ്ല്യു ഡി, ഒരു പൈസ കക്കാത്തവൻ ശരി ചെയ്യുന്നത്. ഞാൻ പറയുന്നു, അത് തൊഴിൽ വകുപ്പ് മന്ത്രി രാമകൃഷ്ണൻ, ഒരു പൈസ കക്കാത്തവൻ നല്ലവൻ. ഞാൻ പറയുന്നു, പക്ഷെ അങ്ങനെ പറയുന്ന പല പേരുകളും ഉണ്ട് കേട്ടോ, എല്ലാ പേരും പറയുന്നില്ല എല്ലാ. പക്ഷേ ഇതിനകത്തൊരു മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ഒരു ഫോക്കസാ കൊള്ളസംഘം. ഈ കൊള്ളസംഘത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ വരും, ഒരു സംശയമില്ല, ജനം ശക്തമായി തിരിച്ചടി കൊടുക്കും. ഒന്ന് ആലോചിച്ച്, സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കാനായിട്ട് കാക്കിയിട്ടുകൊണ്ട് ഗുണ്ടാപ്പട ഇറക്കിയിരിക്കുക, പിണറായി സംഘം, അല്ലാതെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഡിവൈഎഫ്ഐ ഉണ്ട്, അവരാരും ഈ ഗുണ്ടാപ്പടിക്ക് പോകുന്നില്ല. ഇത് പിണറായിയുടെ ഗുണ്ടാപ്പട ഇറങ്ങിയിരിക്കുന്നത് കാക്കി ട്രൗസർ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക. പാവങ്ങളും സ്ത്രീകളെ വരെ അല്ലെ പട്ടിയെ തല്ലുന്നവരെ വരുന്നത്, മനുഷ്യത്വം ഉണ്ടോ? ഇങ്ങനെയാണോ ജനകീയ ജനാധിപത്യം? ഇത് ജനകീയ ഗവൺമെന്റ് ആണോ? നാണംകെട്ട ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പോരാ, ശക്തമായ വിവരദോഷിയുടെ ഗവൺമെന്റ് എന്ന് പറയേണ്ടി വരികയാണ്. ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് ഇത്രയും പറഞ്ഞു പോകുന്നു. ശ്രീ പി സി ജോർജ് എം എൽ എ ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ജലീൽ NIA മുന്നിൽ ഹാജരായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിലെ. രാവിലെ 6 മണിക്ക് ആലുവ മുൻ MLA AM യൂസഫിന്റെ വാഹനത്തിലാണ് ജലീൽ എത്തിയത്. സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് ഇത്തവണയും ജലീൽ എത്തുകയും ചെയ്തത്. ജലീലിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇടവേള Be a real champion. Be an Oreo. channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 network. channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 network. channels, 15 languages, 26 states, 1200... KT ജലീൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. NIA പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി വിശാലമായ അർത്ഥത്തിൽ വിശാലമായ കാര്യങ്ങൾ മനസ്സിലാക്കി KT ജലീലിനെ ചോദ്യം ചെയ്യുന്നു. ED ചോദ്യം ചെയ്തതിനേക്കാൾ ഗൗരവതരമായി ജലീലിന് വിഷയങ്ങൾ മാറുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ. എൻ ശ്രീനാഥ് കൊച്ചിയിലുണ്ട്, ഒപ്പം TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സജിത്ത്, ഇപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ച പ്രതിപക്ഷം ഒന്നടങ്കം, നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ബെന്നി ബെഹ്റാൻ പറഞ്ഞത്
രാജിയല്ലാതെ മറ്റു മാർഗമില്ല. ബി ജെ പി ആകട്ടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുന്നു. മുസ്ലിം ലീഗ് അതീവ ഗൗരവതരവും ദുരൂഹവും എന്ന് പറഞ്ഞു വെക്കുന്നു ഇത്തരം കാര്യങ്ങൾ. അപ്പോഴൊന്നും കൃത്യമായ ഒരു വ്യക്തത, വിശദീകരണമൊന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി കാര്യമായി തന്നെ ജലീലിനെ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എത്ര നാൾ എങ്ങനെയൊക്കെ മുഖ്യമന്ത്രിക്ക് ജലീലിനെ ഈ തരത്തിൽ പിന്തുണയ്ക്കാനാകും? പ്രത്യേകിച്ചും നാളെ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്താം. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. തിരിച്ചു വരാം. സൈത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, കെ ടി ജലീൽ എൻ ഐ എയ്ക്ക് മുന്നിൽ ചോദ്യശരങ്ങൾ നേരിടുകയാണ്, എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. ഇത്രയും നാളും മുഖ്യമന്ത്രി ഒഴിവുകഴിവ് പറഞ്ഞു നിന്നു. ഇ ഡി ചോദ്യം ചെയ്യുന്നത് വിവരങ്ങൾ ശേഖരിക്കാനാണെന്ന് പറഞ്ഞു. എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമല്ലല്ലോ, കാരണം ഷെഡ്യൂൾഡ് ക്രൈംസ് ആണ് അവര് അന്വേഷിക്കുന്നത്. എൻ ഐ എ ആക്ട് പരിശോധിച്ചാൽ അത് മനസ്സിലാവും. തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അവര് ഒരു സംസ്ഥാന മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ്. പിന്നെ ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല എന്ന് പറഞ്ഞ പോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരിന് ഇനി എന്ത് കേട്ടാലും അതൊരു ഭൂഷണമാണെന്നാണ് കരുതുന്നത്. ഇവിടെ എത്രയോ അഴിമതികൾ വന്നു. ബെക്കോ അഴിമതി, പമ്പയിലെ മണ്ണക്കെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി, സ്പീക്കർ അഴിമതി, ഇ മൊബിലിറ്റി അഴിമതി, പാതയോരങ്ങളിലെ സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി വധിച്ചു കൊടുക്കുന്ന നടപടി, ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയിലെ അഴിമതി, ഈ അഴിമതികളൊന്നും അന്വേഷിക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും ജലീൽ ഇനി ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ പാടില്ല. ധാർമ്മികമായ അംശം ശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ ആരോപണങ്ങൾക്കപ്പുറം എന്ത് തെളിവ് ജലീലിനെതിരെ? ഒപ്പം മുസ്ലിം ലീഗിന്റെ വൈരാഗ്യം, പാർട്ടി വിട്ടതിന്റെ വൈരാഗ്യം എന്നതിനപ്പുറം രാഷ്ട്രീയമായി പോലും ഒരു പോരാട്ടമായി ഇപ്പോൾ സമരങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അല്ല, മുസ്ലിം ലീഗിനുമായിട്ട് എന്താ പ്രശ്നം? മുസ്ലിം ലീഗിന് എത്രയോ നേരം ഇബ്രാഹിം സുലൈമാനായിട്ട് പാർട്ടി വിട്ടുപോയി, അവരദ്ദേഹത്തിന് എതിരായിട്ട് വല്ലതും ചെയ്തു. ഇത് വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന ചില കഥകളാണ്. ഓരോ പാർട്ടിയിൽ നിന്നും കാലാകാലങ്ങളിൽ ധാരാളം ആളുകൾ വിട്ടുപോകാറുണ്ട് പല കാരണങ്ങളാൽ. അതുകൊണ്ട് ആ വൈരാഗ്യമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക, അതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഇതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇന്ന് വസ്ത്രത്തിൽ മുസ്ലിം ലീഗ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആളെ, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ഒരാള് അവരോടൊപ്പം ഇല്ല എന്നുള്ളത് അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതായാലും മുഖ്യമന്ത്രി എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുക, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി. നമുക്കറിയാം, ശ്രീ രമേശ് ചെന്നിത്തല 3 മന്ത്രിമാർ രാജിവെച്ചതാണ് ആരോപണ വിധേയരായി ഈ മന്ത്രിസഭയിൽ. പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത ഒരു സംരക്ഷണം ജലീലിന് ലഭിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അവരാരും പ്രതികളായിട്ടല്ലോ രാജിവെച്ചത്. ശിവശങ്കരൻ പ്രതിയായിട്ടാണോ രാജിവെച്ചത്? അപ്പോൾ ജലീലിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പേടിക്കുന്നത് തന്നിലേക്ക് അന്വേഷണം വരും എന്നുള്ളത് കൊണ്ടാണ്. താങ്ക് യു. ശരി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ജലീലിന്റെ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, തന്നിലേക്ക് അന്വേഷണം വരും എന്ന പേടി മുഖ്യമന്ത്രിക്കുണ്ട്, അതുകൊണ്ടാണ് ജലീലിന്റെ രാജി ആവശ്യപ്പെടാത്തത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് രാജി തന്നെയാണ്. ടി ജി സജിത്ത് കേട്ട് കാണും രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകൾ സർക്കാരിന് ഏറെ നിർണായകമാവുകയുമാണ്. അരഞ്ജിത്ത്, തീർച്ചയായും ഈ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തതുപോലെയല്ല ഇപ്പോൾ എൻ ഐ എ കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കെ ടി ജലീൽ സ്വർണം കടത്തിയെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷവും എടുത്ത നിലപാട്. അത് ഈ നേരത്തെ ഈ ഖുർആൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ വീഴ്ച അടക്കമായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എൻ ഐ എ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ സാഹചര്യം അതല്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ എന്തൊക്കെ തെളിവുകളുണ്ട്, അല്ലെ മന്ത്രി ഇതിൽ കുറ്റാരോപിതനാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സ്വാഭാവികമായും പ്രതിപക്ഷം അത് ശക്തമായി തന്നെ ഉയർത്തിക്കാട്ടും. എന്തായാലും ഇപ്പോൾ കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം ഒന്നടങ്കം നടക്കുന്ന സമരങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളുണ്ടാവും. ഇന്നു മുതൽ അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ഇനി സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പ്രതിരോധ തരത്തിലേക്ക് വരുമ്പോൾ
തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തതിന്റെ പേരിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല, വിവരം തേടുക മാത്രമാണ് ചെയ്തത് എന്നതായിരുന്നു സി പി എം സ്വീകരിച്ചിരുന്ന നിലപാട്. ഇന്നിപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്യുമ്പോഴും സമാന നിലപാട് തന്നെ സി പി എം സ്വീകരിക്കാനാണ് സാധ്യത. കാരണം ചോദ്യം ചെയ്തതിന്റെ പേരിൽ രാജി ആവശ്യമില്ല എന്ന നിലപാട് അവരെടുക്കും. മാത്രമല്ല എൻ ഐ എയും ഇനി കസ്റ്റംസും ചോദ്യം ചെയ്യും, അത് നേരിടേണ്ടി വരും എന്നത് നേരത്തെ തന്നെ സി പി എമ്മും സർക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്. ജലീലിനെതിരെ അത്തരമൊരു നീക്കമുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉയർത്തിയ പ്രതിരോധം തന്നെ വീണ്ടും മുന്നോട്ട് വെക്കാനാണ് സാധ്യത. പക്ഷേ അടുത്ത ദിവസം ചേരുന്ന ഇടതുമുന്നണി യോഗം നിർണായകമാണ്. കാരണം ഇതുവരെ സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം ഉന്നയിക്കുന്ന ന്യായവാദങ്ങളോട് മുന്നണിയിലെ എൽ ഡി എഫിലെ മറ്റ് കക്ഷികൾ, സി പി ഐ അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ സി പി എം മറുപടി പറയട്ടെ എന്നതായിരുന്നു അവർ കണ്ടിരുന്ന് കാണാമെന്നൊരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധി ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സി പി ഐ അടക്കമുള്ളവർ എന്ത് നിലപാട് മുന്നണി യോഗത്തിൽ എടുക്കും എന്നത് നിർണായകമാണ്. എന്തായാലും പൂർണ്ണമായും മുന്നണി യോഗം ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാടിലേക്ക് വരാൻ സാധ്യതയില്ല. തങ്ങളുടെ അഭിപ്രായങ്ങൾ ചില കക്ഷികളെങ്കിലും തുറന്നു പറയാനാണ് സാധ്യത. ഈ തരത്തിലേക്കാണ് പ്രതിസന്ധി പോകുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയപരമായും സർക്കാരിന് മുന്നിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല, കടുത്ത പ്രതിസന്ധിയിലേക്ക് സാഹചര്യം പോകുന്നു. ഇന്നു മുതൽ സമരങ്ങൾക്ക് പുതിയ രൂപം കൈവരാനാണ് സാധ്യത. ടി ജി സയ്യിദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. എൻ ശ്രീനാഥ് കൊച്ചിയിലുണ്ട്. എൻ ശ്രീനാഥ് കൊച്ചിയിലുണ്ട്. കെ ടി ജലീലിന്റെ ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ തുടരുന്നു. എൻ ഐ എ ഓഫീസിൽ ജലീൽ രാവിലെ 6 മണിക്കാണ് എത്തിയത്. സ്വകാര്യ വാഹനത്തിൽ മന്ത്രി അവിടെ എത്തുകയായിരുന്നു. മുൻ എം എൽ എ, ആലുവ എം എൽ എ എ എം യൂസഫിൻ്റെ വാഹനമാണ് ഉപയോഗിച്ചതെന്ന് പിന്നീട് പുറത്തു വന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യാത്ത തരത്തിൽ തുടരുകയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ് ഈ മണിക്കൂറിൽ നൽകാനുള്ളത്. എൻ ശ്രീനാഥ് ഉടൻ ശ്രീനാഥ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കാണാം അവിടെ. പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഡി സി പി തന്നെ മുൻകൈയെടുത്ത് അവിടെ വലിയ സന്നാഹം വിന്യസിച്ചിരിക്കുന്നു. എന്താണ് എൻ ഐ എ ആസ്ഥാനത്തെ കാഴ്ചകൾ, ഒപ്പം എൻ ഐ എയുടെ ഇപ്പോഴത്തെ അന്വേഷണ രീതി ഏത് തരത്തിലാണ്, കാര്യമായ രീതിയിൽ തയ്യാറെടുത്ത് ചോദ്യശരങ്ങൾ അത് മന്ത്രിക്ക് നേരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? എൻ ഐ എ ഓഫീസിന് പ്രധാനമായിട്ടും 4 വഴികളാണുള്ളത്. ഈ 4 വഴികളും പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആരെയും തന്നെ കടത്തിവിടുന്നില്ല. മാത്രമല്ല എൻ ഐ എ ഓഫീസിൻ്റെ മുൻവശത്ത് ഏതാണ്ട് 50 മീറ്റർ ദൂരത്തിൽ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. മാധ്യമങ്ങളടക്കമുള്ള ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അത് 2 ബസ്സും ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉയരും എന്നൊരു ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ആകെ അലയടിച്ച ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു ഭാഗം ഇന്നുണ്ടാകും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കൊച്ചി നഗരത്തിൽ ഇപ്പോൾ വലിയ മഴയാണ്. ഇപ്പോൾ എൻ ഐ എ ഓഫീസിന് മുന്നിൽ വലിയ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ അകത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ചെയ്യലിൻ്റെ ഏതാനും ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. അവർ പ്രാഥമികമായ വിവരങ്ങൾ ഇപ്പോൾ തേടുകയാണ്. വിസമായ ചോദ്യം ചെയ്യൽ അല്പസമയത്തിന് ശേഷം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇനിയും എത്താനുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു. വിസമായ ചോദ്യം ചെയ്യലിന് തന്നെ കെ ടി ജലീൽ തയ്യാറാവേണ്ടി വരും. മാത്രമല്ല ഇന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് അവസാനിക്കണമെന്നില്ല. നേരത്തെ ശിവശങ്കറിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ 2 ദിവസം കൂടി എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു. അതേപോലെ തന്നെ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ട്. അത് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചു മാത്രമല്ല, ഖുറാൻ എത്തിച്ചത് സംബന്ധിച്ച്, വിദേശ സഹായം സ്വീകരിച്ചത് സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തുകയും വേണം, അത് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ച് ഒപ്പിടിക്കുകയും വേണം. ഇത്തരത്തിൽ വലിയ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഏറെ സമയമെടുക്കും. മാത്രമല്ല ഏതെങ്കിലും കാര്യത്തിൽ അവ്യക്തതയോ അല്ലെങ്കിൽ മൊഴിയിൽ പൊരുത്തക്കേട് തോന്നിയാൽ അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും എൻ ഐ എ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രോസ് ചെക്കിംഗ് സംവിധാനവും ഇതിനിടയിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സമയമെടുത്തു ചെയ്യുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകണമെന്നില്ല, മറ്റൊരു ദിവസം കൂടി ചോദ്യം ചെയ്യലിന് അദ്ദേഹത്തിന് വരേണ്ടി വരും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിന് ഇന്ന് രാവിലെ നേതാവ് ശ്രീ പി കെ ഫിറോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി കെ ഫിറോസ്, ഒടുവിൽ എൻ ഐ എയുടെ മുന്നിൽ മന്ത്രി കെ ടി ജലീൽ എത്തിയിരിക്കുന്നു. അന്വേഷണം കൂടുതൽ കടുപ്പമാവുകയാണ്, കൂടുതൽ വിഷയങ്ങളിൽ ചോദ്യങ്ങളിലേക്ക് അന്വേഷണം മാറുകയും ചെയ്യുന്നു. തീർച്ചയായും, കാരണം വളരെ ഗൗരവമാണ്. നിങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളമായിരുന്നു എന്നുള്ളതിപ്പോ വ്യക്തമായി കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് 1 തവണയല്ല 2 തവണ ചോദ്യം ചെയ്തു, അവിടെ തീരുന്നില്ല. എൻ ഐ എ പോലെയുള്ള അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
ഓരോ ദിവസവും മന്ത്രി കുറ്റക്കാരനല്ല എന്ന് തെളിയുകയല്ല, കുറ്റക്കാരനാണ് എന്ന് തെളിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷനില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, രാജിവെക്കുക. അതിന് അധികം സമയമില്ല. മന്ത്രി പുറത്ത് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട രണ്ടക്ഷരം രാജി എന്നത് മാത്രമാണ്. അതല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷിയോടും കേരളത്തെ ജനങ്ങളോടും ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. മുഖ്യമന്ത്രി ഇത്രയും ദിവസം പേടിച്ചിരുന്നത് എന്റെ ഓഫീസിലേക്കും വന്നാൽ എന്നെ ചോദ്യം ചെയ്താൽ ഞാനും രാജിവെക്കേണ്ടി വരുമോ എന്ന പേടിയായിരുന്നു. രാജിവെക്കേണ്ടി വരും, ഇനി സംശയമില്ല. മുഖ്യമന്ത്രി ഇനി ഞാൻ രാജിവെക്കേണ്ടി വരും എന്ന് വിചാരിച്ച് മന്ത്രിയെ സംരക്ഷിച്ചാൽ ഇനി വരാൻ പോകുന്നത് കേരളത്തിൽ വലിയ സമരങ്ങളായിരിക്കും. അത്തരമൊരു സമരത്തിന്റെ പോർക്കളമാക്കി കേരളത്തെ വിട്ടുകൊടുക്കണോ എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. ഇത്രയും ദിവസം നീ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, സ്വർണ്ണക്കള്ളക്കടത്തിലല്ല മന്ത്രിയെ ചോദ്യം ചെയ്തത്, അത് സ്വത്ത് വിവരം ചോദിക്കാൻ വേണ്ടി. അദ്ദേഹം ആണെങ്കിൽ പെയിന്റ് അടിക്കാൻ പിന്നെ ലോൺ എടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയെ വിളിച്ചു വരുത്തിയത് എൻഫോഴ്സ്മെന്റ് എന്നായിരുന്നു. പറഞ്ഞത് ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നാണ്. അല്ല, അത് നിങ്ങളുടെ വാർത്ത കേട്ടിട്ടാണല്ലോ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ന്യൂസ് ഐറ്റീനൊക്കെ പച്ചക്കള്ളം പറയും എന്ന് അദ്ദേഹം വിചാരിച്ചു കാണില്ല. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, അത് പ്രചരിപ്പിച്ച നിങ്ങളുടെ കുഴപ്പമാണ്. അപ്പൊ ഏതായാലും അദ്ദേഹം എന്നിട്ടും അദ്ദേഹം പറഞ്ഞു അതിനകത്ത് എന്താണെന്ന് കൃത്യമല്ല, അത് സ്വർണമാണോ കറൻസി ആണോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള സംഗതി എന്താണെന്ന് പരിശോധിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും. ശ്രീ ഫിറോസ്, എൻഐഎ ചോദ്യം ചെയ്യുമെന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് ഐറ്റീനാണ് ഇന്നലെ 11 മണിക്ക്. നല്ലത്. അത് വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ, ഒരു മാധ്യമപ്രവർത്തകരാണല്ലോ, വിവരങ്ങൾ ലഭിക്കുന്നതിലുള്ള ചില ശരികേടുകളൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അല്ലാതെ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. അല്ല, ഈ ഘട്ടത്തിൽ അത് നല്ലതല്ല, നിങ്ങളത് പരിശോധിക്കണം. കാരണം ഒരു മന്ത്രിയൊക്കെ ഒറ്റയടിക്ക് കുറ്റവിമുക്തനാവുക, എനിക്ക് സത്യം പറഞ്ഞാൽ ന്യൂസ് ഐറ്റീൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളോടും ബഹുമാനമാണ്. പക്ഷെ നമ്മളൊരാളെ ഒറ്റയടിക്ക് സംശയത്തിന് നിഴൽ നിൽക്കുന്ന ഒരാളെ കുറ്റവിമുക്തനാക്കുമ്പോൾ ഒരു വട്ടമല്ല രണ്ടു വട്ടം ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ തർക്കത്തിലേക്ക് ഇപ്പൊ പോകാനോ നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇപ്പൊ മന്ത്രിയാണല്ലോ നമ്മുടെ പ്രശ്നം, ന്യൂസ് ഐറ്റീൻ അല്ല നമ്മുടെ പ്രശ്നം. കാരണം മന്ത്രി മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാം, സ്വാഭാവികമാണ്. അതേസമയത്ത് മന്ത്രിക്ക് ഇതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് ഒന്നും ബന്ധപ്പെടാൻ ഒരു നിലക്കും പാടില്ല. അപ്പൊ അദ്ദേഹം സംശയ നിവാരണം നടത്തുന്നത് വരെ, അദ്ദേഹം ഇനി കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല. ഇത് വേറെ ഒരു ന്യായീകരണവും ഇല്ല. ഇനി ന്യായീകരണങ്ങൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം അദ്ദേഹം നാണക്കേടിലാവും. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അങ്ങനെ പുതിയൊരു കീഴ്വഴക്കം അദ്ദേഹം സൃഷ്ടിച്ചാൽ അദ്ദേഹം രാജിവെക്കുന്നതുവരെയുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. ഈ കോവിഡ് കാലത്ത് അത് കേരളത്തോട് ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. യുവജന സംഘടനകളൊക്കെ ഒന്നും പ്രശ്നമില്ല, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഞങ്ങളെ കൂടി ആലോചിച്ച് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജലീലിനായിരിക്കും, ഈ സർക്കാരിനായിരിക്കും. അത് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോഴുള്ളത്. ശരി, നന്ദി ശ്രീ പി കെ ഫിറോസ് ഈ അവസരത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും മന്ത്രി കെ ടി ജലീലിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മണിയോടുകൂടി മന്ത്രി NIA കൊച്ചിയിലെ ഓഫീസിലെത്തി. ഇപ്പോൾ മണി ഏതാണ്ട് 8:30 കഴിയുന്നു. ചോദ്യം ചെയ്യൽ ഏതാണ്ട് 1.5 മണിക്കൂർ എങ്കിലും പിന്നിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വ്യക്തമല്ല കാര്യങ്ങൾ. പ്രാഥമിക ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന് തന്നെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ശ്രീനാഥ് പറഞ്ഞ പോലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. അവരുടെ ചോദ്യം ചെയ്യലിനും ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട് കെ ടി ജലീൽ. ടി ജി സജിത്ത് ശരിയാണ്. സജിത്ത്, നേരത്തെ പി കെ ഫിറോസ് പറഞ്ഞതുപോലെ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അത് നമ്മൾ കണ്ടതാണ്, ആ പ്രക്ഷോഭങ്ങളുടെ വീര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. സമീപകാലത്തൊന്നും ഇല്ലാത്തതുപോലെ ഒരു ഇടതുപക്ഷ സർക്കാരിനെതിരെ യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഒന്നായി, അതിലിപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒന്നായി ഇറങ്ങി പ്രക്ഷോഭം നടത്തുന്ന ഒരു കാലം. മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടും കോവിഡ് കാലമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടും ആ വീര്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനിയുള്ള മണിക്കൂറുകളിലും ആ തരത്തിൽ തന്നെയുള്ള കാര്യമായ പ്രക്ഷോഭങ്ങൾ നടക്കുമെന്ന് തന്നെയല്ലേ? തീർച്ചയായും സമരപരിപാടികൾ അതിശക്തമായി തന്നെ തുടരും. നമുക്കറിയാം ഈ കെ ടി ജലീലിനെ ED ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു മുതൽ തന്നെ സംസ്ഥാനത്ത് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതാണ്. സംസ്ഥാനത്ത് അത് ഒരു കേന്ദ്രത്തിലല്ല, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാവട്ടെ, മന്ത്രി ജലീലിന്റെ ഔദ്യോഗിക വസതിയിലേക്കാവട്ടെ, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ വീട്ടിലേക്കാവട്ടെ, മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലടക്കം ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം നടത്തി വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആ കാഴ്ച തന്നെയാണ് തുടരുന്നത്. ഇന്നലെയും നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം
വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്നലെ നടന്നു. ഇന്നലെ തന്നെ ബി ജെ പി ഇന്നും സമരപരിപാടി ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് യു ഡി എഫിന്റെ സംഘടനകളും സമരപ്രഖ്യാപനം ഇന്ന് നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ എൻ ഐ എ മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം. സ്വാഭാവികമായും പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. ഒരുപക്ഷെ കൂടുതൽ കടുത്ത നീക്കങ്ങൾ പ്രതീക്ഷിക്കണം എന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും പ്രതിപക്ഷ നേതാക്കൾ രാവിലെ മുതൽ തന്നെ തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. അതായത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെയുള്ള ശക്തമായ നീക്കങ്ങളിലേക്കാണ് അവരെത്തുന്നത്. ഇത്തരത്തിലാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് കൂടുതൽ കടുത്ത പ്രതിപക്ഷ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. ഇത് സർക്കാരിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുമ്പ് ഉന്നയിച്ച ന്യായം തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കാനാണ് സാധ്യത. അതായത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിക്കാൻ തന്നെയായിരിക്കും സാധ്യത. പക്ഷേ പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ നേരിടും, ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന വലിയൊരു ചോദ്യവും സർക്കാരിനും സി പി എമ്മിനും മുന്നിലുണ്ട്. അതുതന്നെയാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഇനി ജലീലിനെ സംരക്ഷിക്കാനാകും? കാരണം എൻ ഐ എ പോലെ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചോദ്യം ചെയ്യൽ തുടരുന്നു. എൻ ഐ എ കൊച്ചി ഓഫീസിൽ രാവിലെ 6 മണിയോടുകൂടി സ്വകാര്യ വാഹനത്തിൽ കെ ടി ജലീൽ എത്തുകയും ചോദ്യം ചെയ്യലിന് വിധേയനാവുകയുമായിരുന്നു. ഇന്നലെ മുതൽ തന്നെ മന്ത്രി എറണാകുളത്തുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ ചോദ്യം ചെയ്യലിന് മാധ്യമ ശ്രദ്ധയിൽപ്പെടാതെ രാവിലെ തന്നെ അദ്ദേഹം എത്തുകയായിരുന്നു എന്നും മനസ്സിലാകുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ് കെ ടി ജലീൽ എന്ന് മനസ്സിലാകുന്നു. എൻ ശ്രീനാഥ് തുടരുന്നു. ശ്രീനാഥ്, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അത് നീണ്ടുപോയേക്കാം, മണിക്കൂറുകൾ നീണ്ടുപോയേക്കാം. ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് കരുതേണ്ടത്. കൂടുതൽ ഉദ്യോഗസ്ഥർ എത്താനുണ്ടോ അങ്ങോട്ടിനി? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ ഇനിയും എത്താനുണ്ട്. ഓരോ ഉദ്യോഗസ്ഥരായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്യോഗസ്ഥർ വന്നു കയറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം എത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തമായൊരു ചോദ്യം ചെയ്യൽ, അതായത് ഔദ്യോഗികമായൊരു ചോദ്യം ചെയ്യൽ ആരംഭിക്കൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. മാത്രമല്ല, നേരത്തെ രഞ്ജിത്ത് തന്നെ പറഞ്ഞതുപോലെ ഇത് മണിക്കൂറുകൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം കൂടി ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമുണ്ടാകും. കാരണം 2-3 ഘടകങ്ങളായിട്ടാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ ഒക്കെ പറയുന്ന പോലെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ, അത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടുന്നുണ്ട്. സ്വപ്ന സുരേഷുമായി ഫോൺ കോൾ പല പ്രാവശ്യം ഫോണിൽ മന്ത്രി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്? ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, അവർ അന്ന് പ്രതിയല്ലെങ്കിൽ കൂടിയും അവർ പിന്നീട് പ്രതിയാകുകയും അത്തരത്തിലൊരു സ്വഭാവവിശേഷമുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയുമായി ഇത്തരത്തിലൊരു സമ്പർക്കം ഒരു മന്ത്രിക്ക് ഏർപ്പെടേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതൊരു ഔദ്യോഗികമായി ചില യു എ കോൺസുലേറ്റുമായുള്ള കാര്യങ്ങൾക്കായിട്ടാണ് വിളിച്ചത് എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ സ്വത്തുവിവരം സംബന്ധിച്ചും അദ്ദേഹത്തിലേക്ക് എത്തിയ ഫണ്ട് സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം സംബന്ധിച്ചും അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള സ്വത്ത് അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള രണ്ട് ലംഘനങ്ങൾ, കേന്ദ്ര സർക്കാർ നിയമത്തിൻ്റെ രണ്ട് ലംഘനങ്ങൾ, ഒന്ന് വിദേശത്തുനിന്ന് ഖുറാൻ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് ഇവിടെ വിതരണം ചെയ്തതുമായുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് സർക്കാർ വാഹനത്തിൽ ഇത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ടായി, എന്തുകൊണ്ടാണ് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന ഒരു സാധനം, ഒരു വസ്തു അത് വിദേശത്തുനിന്ന് വരുത്തി ഇവിടെ വിതരണം ചെയ്യേണ്ടി വന്നത്, അതിൽ മറ്റേതെങ്കിലും വസ്തു അതിൻ്റെ കൂട്ടത്തിൽ വിതരണം ചെയ്തിരുന്നു, അതിൻ്റെ പരിശോധനകൾ നടന്നിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അക്കാര്യത്തിൽ എത്രമാത്രം അറിവ് മന്ത്രിക്കുണ്ടായിരുന്നു, മന്ത്രി നേരിട്ട് എത്രമാത്രം അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് അദ്ദേഹം പറയുന്നത്. അക്കാര്യത്തിൽ പ്രോട്ടോകോൾ അനുമതി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുമതി വേണം എന്നുള്ള കാര്യവും തനിക്ക് ബോധ്യമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിയമത്തിൻ്റെ അജ്ഞത അത്
അറിവില്ലായ്മ അത് നിയമ ലംഘനത്തിന്റെ പകരമാകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള നിയമ നടപടിക്ക് പകരമാകുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ ഒരു 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 വിശദീകരണം അദ്ദേഹം നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്ന് 500,000 രൂപയുടെ ധനസഹായം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ആ ധനസഹായം കൈപ്പറ്റിയത് അത് സാധനങ്ങളായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വിതരണം ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ വിദേശത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ധനസഹായം കൈപ്പറ്റുമ്പോൾ, അത് പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ കൈപ്പറ്റുമ്പോൾ, അതിൽ മുൻകൂർ അനുമതി കേന്ദ്ര സർക്കാരിൻ്റെ വേണം. അങ്ങനെ മുൻകൂർ അനുമതിയില്ലാതെ ധനസഹായം കൈപ്പറ്റുന്നത് കേന്ദ്ര ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുമാത്രമല്ല, ഇത് 5 വർഷം തടവും 500,000 രൂപ പിഴയും വിധിക്കാവുന്ന കുറ്റവുമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് കണക്കാക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വിദേശത്തു നിന്ന് എന്തിനാണ് അദ്ദേഹം സഹായം കൈപ്പറ്റിയത്, ആ സഹായം കൈപ്പറ്റിയതിന് പിന്നിൽ മറ്റേതെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും, രാഷ്ട്രീയ നേട്ടമല്ലാതെ മറ്റേതെങ്കിലും സാമ്പത്തികമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും. ഷാഫി പറമ്പിൽ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ, ഒടുവിൽ NIA വിളിച്ചു വരുത്തിയിരിക്കുന്നു KT ജലീലിനെ. NIA പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിശാലമായ തലങ്ങളിലേക്ക് ഈ വിഷയം മാറുകയാണ്. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ED ചോദ്യം ചെയ്തതിനേക്കാൾ ഗൗരവതരമായ കുഴപ്പത്തിലേക്ക് ജലീൽ പോകുന്നു. കേരളത്തിൽ ഒരു മന്ത്രിയും ഇത്രയും കാലം നേരിടേണ്ടി വന്നിട്ടില്ല, കേരളത്തിൽ ഒരു ഗവൺമെന്റും ഇത്രയും കാലം നേരിടേണ്ടി വന്നിട്ടുള്ള ആക്ഷേപങ്ങളല്ല ഈ മന്ത്രിക്കെതിരായും ഗവൺമെന്റിനെതിരായിട്ടും ഉയർന്നിരിക്കുന്നത്. ഇല്ലാത്ത ക്ലീൻ ചീട്ട് ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തൊരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചോദ്യം ചെയ്യൽ NIA വരെ എത്തി നിൽക്കുകയാണ്. ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ക്ലീൻ ചീട്ട് ഈ ഗവൺമെന്റിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ക്ലീൻ ചീട്ട് ഈ സ്റ്റേറ്റിലെ ജനങ്ങൾ കീറിയെറിയുകയാണ്. അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്രയും ഗുരുതരമായ അന്വേഷണം വന്നാൽ അവർ അധികാരത്തിൽ തുടരുന്നത് അഭികാമ്യമല്ല എന്ന സ്വന്തം നിലപാടിനോടാണ് ഇപ്പോ പിണറായി വിജയൻ വെല്ലുവിളി നടത്തുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുക. ഞങ്ങൾ അങ്ങനെ പറയുന്നതിന് കാരണം NIAയോടുള്ള ഭക്തി കൊണ്ടോ ED യോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല. ഞങ്ങൾ അങ്ങനെ പറയുന്നതിന്റെ കാരണം, ഒന്ന്, ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള കള്ളക്കടത്തുകാർ അവരുടെ ഗവൺമെന്റിലും ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിമാരിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ ഉള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിയത് 100% സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടും രാജ്യദ്രോഹപരവുമായിട്ടാണ് എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്ന എല്ലാ കാര്യങ്ങളും. സ്വാഭാവികമായും KT ജലീൽ എന്ന മന്ത്രിയെ അവരുപയോഗപ്പെടുത്തിയിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം, മന്ത്രി എന്ന കപ്പാസിറ്റിയിലല്ല താൻ കാര്യങ്ങൾ നടത്തിയത് എന്നാണ് KT ജലീൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പക്ഷെ പറഞ്ഞത് ഖുർആൻ കടത്തിയത് വഖഫ് ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി ആയതുകൊണ്ടാണ്. മന്ത്രി അപ്പടമിറ്റിൽ പറയുന്നത് ഹലോ ബ്രദർ എന്നാണ് എന്നെ അഭിസംബോധന ചെയ്തത്, അതുകൊണ്ട് മന്ത്രി എന്ന കപ്പാസിറ്റിയിലല്ല എന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് ആരെ വിശ്വസിക്കണം? അടുത്തത്, ഇത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു സങ്കല്പ കഥകളുമായിട്ട് ഇറങ്ങിയതല്ല. KT ജലീൽ ഈ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തുവിട്ടത് ന്യൂസ് 18 അല്ല, പ്രതിപക്ഷവും അല്ല, കേരളത്തിലെ ഒരു മാധ്യമവും അല്ല, അദ്ദേഹം തന്നെയാണ് പുറത്തുവിട്ടത് ഈ ഇടപാടുകളെല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനും പലപ്പോഴും തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ ക്ഷോഭം കൊള്ളുകയാണ്, കൃത്യമായ ഉത്തരമല്ല. മുഖ്യമന്ത്രി തന്റെ വികാര പ്രകടനം കൊണ്ട് ക്ഷോഭം കൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാനും ശ്രമിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളുടെ തെളിവുകൾ പുറത്തുവിട്ടതും മാധ്യമങ്ങളല്ല. മുഖ്യമന്ത്രി KT ജലീൽ പുറത്തുവിട്ട തെളിവുകൾ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായത് രാജ്യത്തെ FCRA ആക്ടിന്റെ ചട്ടങ്ങൾ വായിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയല്ല, സങ്കല്പ കഥയുമല്ല. ഇത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. KT ജലീലിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി മടിച്ചാൽ ജനം മനസ്സിലാക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഹീസ് എ പാർട്ട്ണർ ഇൻ ക്രൈം, അതല്ലെങ്കിൽ നാളെ ഈ ചോദ്യം ചെയ്യൽ തന്നിലേക്കും വരുമോ എന്ന പേടിയാണ് അനർഹമായ ഈ സംരക്ഷണത്തിന് മുന്നിൽ. നന്ദി ശ്രീ ഷാഫി പറമ്പിൽ. CPM നേതാവും ആലുവ മുൻ MLA യുമായ AM യൂസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. AM യൂസഫിന്റെ വാഹനത്തിലാണ് മന്ത്രി KT ജലീൽ രാവിലെ NIA ഓഫീസിലെത്തിയത്. ശ്രീ യൂസഫ്, കേൾക്കാമെന്ന് കരുതുന്നു, ഇന്നലെ തന്നെ അദ്ദേഹം എത്തിയിരുന്നോ എറണാകുളത്ത്?
ഇല്ല, ഇന്നലെ വെളുപ്പിനാ എന്നെ വിളിക്കുന്നത്. വെളുപ്പിന് ഇന്ന് രാവിലെയോ അന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്നോട് ചോദിക്കുന്നത് ഡ്രൈവർ ഉണ്ടോ ചോദിച്ചു. ഡ്രൈവർ, അപ്പൊ ഞാൻ ഡ്രൈവർ ഇല്ല പറഞ്ഞു. വിളിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു. വിളിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഡ്രൈവറെ വിളിപ്പിച്ചു. വിളിപ്പിച്ച് വന്നതിന് ശേഷം പറഞ്ഞു, ഈ കളമശ്ശേരിയിലെ PW ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ നമ്മടെ, അതിന്റെ അകത്തല്ല, അതിന്റെ അടുത്തോളം പിന്നെ ഗവൺമെന്റിന്റെ നമ്പറും കൊടുത്തിട്ട് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാൾ പോയി. വെളുപ്പിന് പോയിട്ട് അപ്പൊ അവിടെ നിന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഓഫീസിൽ പോവാണ്, ഞാൻ ഈ വണ്ടിയും ഒന്ന് കൊണ്ടുപോകട്ടാന്ന് പറഞ്ഞു. ശരി, കൊണ്ടേക്കോളാം പറഞ്ഞു. അത് കൊണ്ടേക്കോളാം തന്നെ പറഞ്ഞു. എത്ര മണിക്കാണ് താങ്കളെ വിളിച്ചത്? വെളുപ്പിന്. അത് ഞാൻ ഓർക്കുന്നില്ല. വെളുപ്പിനാണ്, വെളുപ്പിനാണ്. അതെ, അതൊന്നുമില്ല, ആ കഴിഞ്ഞിട്ടുണ്ട്. വെളുപ്പിനാണ്. കാരണം അത് കഴിഞ്ഞ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോ വാങ്ങി കൊടുക്കുന്ന കേട്ട്. ഈ എറണാകുളത്ത് വരുമ്പോ താങ്കളുടെ വാഹനം സാധാരണ ഉപയോഗിക്കാറുണ്ടോ അദ്ദേഹം? ഈ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പുള്ളിക്ക് വാഹനമുണ്ടല്ലോ, ഞങ്ങള് നിയമസഭയിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരല്ലേ. അത് മാത്രമല്ല, ഇത് പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു LDF ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കട്ടെ. നമുക്ക് LDF ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നല്ല സീരിയസ് ആയി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു മന്ത്രിയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ പോണത്. അതിന്റെ ഒരു ഞാൻ ന്യായീകരിക്കല്ല, ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും മറ്റുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആള് പറയുമ്പോ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തു. എന്തായാലും താങ്കളുടെ വാഹനം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ വലിയ പ്രശസ്തമായി കഴിഞ്ഞു. താങ്കളുടെ വാഹനത്തിലാണ് എത്തിയത് എന്നുള്ളത് വലിയ വാർത്തയായിട്ടുണ്ട്. അത് ഞങ്ങള് നമുക്ക് നമ്മൾ തമ്മിൽ ഒരു സ്വകാര്യ സംഭാഷണം നടത്താമല്ലോ. ഒരു വർത്തമാനം ഒരു പറഞ്ഞോട്ടെ. അത് അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കണ്ടേ? അതല്ലേ ശരി. ഓക്കെ, ശരി. ശ്രീ AM യൂസഫ്. ഇടവേള. മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്യാൻ തുടരുകയാണ് NIA ഓഫീസിൽ. ഏതായാലും രാവിലെ 6 മണിക്ക് ജലീൽ അവിടെ ഹാജരായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറിലേക്ക് അടുക്കുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ അദ്ദേഹം മണിക്കൂറുകളോളം ഇരുന്ന് വിശദീകരിക്കേണ്ടി വരും. കാരണം NIA പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. TG സജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. സജിത്ത്, നാളെ ഇടതുമുന്നണി യോഗമുണ്ട്. സ്വാഭാവികമായും ആ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. മറ്റ് പ്രധാനപ്പെട്ട അജണ്ടകളുടെ പേരിലാണ് യോഗം നിശ്ചയിച്ചത് എങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ജലീൽ വിഷയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കും. ഘടകകക്ഷികൾക്ക് ഇനിയിപ്പോൾ യോഗത്തിലെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ലതാണ്. ഇടതുമുന്നണി യോഗത്തിൽ തീർച്ചയായിട്ടും ഈ ജലീലുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം KT ജലീലിനുമേൽ അത്രമേൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയരുന്നു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ് ഈ KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം. സർക്കാരിനെ ഒന്നടങ്കം മുന്നണിയെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം, ഇതൊക്കെ എങ്ങനെ മറികടക്കാം എന്നത് സംബന്ധിച്ച് ആലോചന വരും. KT ജലീൽ രാജിവെക്കണം എന്ന നിലപാട് ഘടകകക്ഷികളിൽ ആരെങ്കിലും സ്വീകരിക്കുമോ എന്നതും നിർണായകമാണ്. നമുക്കറിയാം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആരും ഇതുവരെ ഈ വിവാദ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. CPI അടക്കമുള്ള കക്ഷികൾ പൊതുവിൽ നിശബ്ദരാണ് ഈ വിഷയത്തിൽ. എന്തുകൊണ്ട് CPI അഭിപ്രായം പറയുന്നില്ല എന്നത് പ്രതിപക്ഷം അടക്കം ചോദിക്കുന്നുമുണ്ട്. എന്നാൽ മുന്നണി യോഗത്തിൽ ഇത്തരം അഭിപ്രായം പറയുമോ എന്നതൊക്കെയാണ് നിർണായകമായ കാര്യം. എന്തായാലും മുന്നണി യോഗത്തിൽ ഈ വിഷയങ്ങൾ പരിഗണനയ്ക്ക് വരും. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പ്രതിപക്ഷ പ്രക്ഷോഭം ഇന്നു മുതൽ കൂടുതൽ ശക്തിപ്പെടും. ഇതുവരെ സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രിക്ക് പങ്കില്ല, മന്ത്രി ഇടപെട്ടില്ല എന്ന ന്യായം പറഞ്ഞിരുന്ന സർക്കാരിന് ഈ NIA ചോദ്യം ചെയ്യലോടുകൂടി അത്തരമൊരു ന്യായം ഉന്നയിക്കാനും കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അത് വലിയൊരു പ്രതിസന്ധിയായി മാറും. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തിന് ഒരു പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ നേരിട്ട് ബന്ധമുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ചോദ്യം ചെയ്യൽ എന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണവും ശക്തിപ്പെടും. ഇതൊക്കെ സർക്കാരിനുണ്ടാകുന്ന മുന്നിലുണ്ടാകുന്ന വലിയ വലിയ വെല്ലുവിളികളാണ്. ഇതിനെയൊക്കെ എങ്ങനെ നേരിടും, ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ശരി, TG സഹിത വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ തുടരും അല്പസമയത്തിനകം. ഇടവേളയ്ക്ക് ശേഷം